പിന്നെ 10 മാനിഞ്ഞ് നിലയുള്ള ഫ്ളാറ്റിന്റെ മുകളിൽ വലിഞ്ഞഞ്ഞ് കേറി അവൻ ഗുളിസിയും കാണുന്നത്. ഇത് താഴെ നിന്ന് കാണാൻ മേലെ ഇത്രയും മേളിൽ കയറി കാണുന്നത്. അവൻ പറയുന്ന ന്യായം എന്താ അറിയാമോ? എന്തിനാ ഈ ഉയരം കൂടും തോറും കാണുന്നതിന്റെ രസവും കൂടുന്നു. നമ്മുടെ മന്ത്രിയെ വഴി തിരിച്ചു വിട്ടാനല്ലേ? അതിപ്പോ എന്റെ കുഴപ്പം കൊണ്ടല്ലല്ലോ. പിന്നെ അത് ഗൂഗിൾ അമ്മച്ചി ചതിച്ചുകൊണ്ടല്ലേ? ഗൂഗിൾ അമ്മച്ചി ആൻസി മാഡം കേക്കണം, മന്ത്രിക്ക് മലയറ്റൂർ പള്ളിയിൽ ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനായിരുന്നു എസ്കോർട്ട് പോയത്. ഞാൻ ഗൂഗിളില് മലയത്തൂർ പള്ളി നടിച്ച് ഒന്ന് നിർത്തിയത് അവിടെ മലമ്പുഴ ഡാമില് അടിച്ചു. ഈ ഗൂഗിൾ അമ്മച്ചിനെയൊക്കെ വിശ്വസിക്കുന്നത് സാറിനെ പറഞ്ഞാൽ മതി. നിങ്ങൾ രണ്ടുപേരും കൂടി എങ്ങനെയെങ്കിലും സപ്പോർട്ട് ചെയ്ത് എസ് ഐ വരുമ്പോ പറഞ്ഞ് എന്നെ തിരിച്ച് കയറാനുള്ള എന്തെങ്കിലും ഒരു മാർഗം ചെയ്തു. എന്റെ പൊന്ന് സാറേ, ഞങ്ങൾ എന്തുമാത്രം മാനസിക സമ്മർദ്ദം അനുഭവിച്ച് അവിടെ നിൽക്കുന്നറിയോ? സത്യം പറഞ്ഞ ഈ ഗവൺമെന്റ് ജോലിക്കാർ കേരളത്തിലെ പോലീസുകാർ അനുഭവിക്കുന്ന പോലെ സ്ട്രെസ് വേറെ ആരും അനുഭവിക്കുന്നില്ല. ഓവർ ഡ്യൂട്ടി, ഒരു കേസ് കഴിയുമ്പോ ഒരു കേസ്, അത് കഴിയുമ്പോ വേറൊരു കേസ്, അത് കഴിയുമ്പോ വേറൊരു കേസ്. സാറേ ഉറങ്ങിയിട്ട് മാസങ്ങളായി, അതറിയോ? ഈ ആൻസി കല്യാണം കഴിക്കാത്ത എന്നാന്നറിയോ? പ്രസവാവധി കിട്ടത്തില്ലല്ലോ എന്ന് പേടിച്ച്. ശരിയാ ആൻസി, എസ് ഐ ഇപ്പൊ എങ്ങനെ വരുമോ? ഇപ്പൊ വരും, പക്ഷെ സാറിന്റെ കാര്യം പറയാൻ പറ്റില്ല. സാറ് ഓവർ ഡ്യൂട്ടി ആയ കാരണം വീട്ടിലോട്ട് പോകേണ്ട മാസങ്ങളായി. സാറ് വീട്ടിൽ ചെല്ലാത്തോണ്ടേ സാറിന്റെ ഗർഭിണിയായ ഭാര്യ പണങ്ങി വീട്ടിൽ പോയി. അതിനിടയ്ക്ക് ഇതും കൂടി പറഞ്ഞോണ്ട് നന്നാവുള്ളൂ. പിടിച്ച സെല്ലിട്, വേണ്ട വേണ്ട സാറേ, സെല്ലിടാം. നാളെ കോളേജിൽ കൊണ്ടുപോകാൻ പറയാണ്. അയ്യോ, ഒറ്റതാണെങ്കിൽ പറയുന്നത് കേട്ടല്ലോ നീ. ഹലോ അച്ഛാ, എന്നെ ടെൻഷൻ എടുപ്പിക്കല്ലേ. അച്ഛൻ തന്നെ അമ്മ എങ്ങനെയും കൊണ്ടുപോ, ഞാൻ ഇവിടെ ആകെ കേസ് കൊണ്ട് ആകെ ബുദ്ധിമുട്ടില്ല. ഓ ശരി 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 ശരി, സത്യം പറയാലോ അങ്ങ് തൂങ്ങിച്ചാവും വരെ തോന്നുന്നുണ്ട്. അമ്മാതിരി ടെൻഷനാ, അമ്മയ്ക്ക് അറ്റാക്ക് വന്ന് അച്ഛൻ ആശുപത്രി കൊണ്ടുപോകണം. കൂടെ പോകാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ഒരു കേസ് കഴിഞ്ഞ അടുത്ത കേസ്, ആ കേസ് കഴിഞ്ഞ് വേറൊരു കേസ്, ചില കേസ് എന്റെ മണ്ടയിലാവും. അങ്ങനെ ടെൻഷൻ 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 നിൽക്കുന്ന ഒരു സമയമാണ് ഞാനിപ്പോ. ഹലോ, ആണോ? അയ്യോ, പറയാം പറയാം പറയാം. സാറിന്റെ ഭാര്യ പ്രസവിച്ചു ആൺകുട്ടിയാണ്. സാറിന്റെ ഭാര്യ പ്രസവിച്ച ആൺകുട്ടിയാണ്. എന്റെ ഭാര്യ പ്രസവിച്ചോ? കൺഗ്രാജേഷൻ. പക്ഷേ കൊച്ചിനെ തള്ളേ കാണാൻ പോലുള്ള ഒരു സിറ്റുവേഷൻ എനിക്കില്ലല്ലോ. ഒരു മണിക്കൂർ, ഒരു അരമണിക്കൂർ, അല്ലെങ്കിൽ ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ് പോലും ഒരു അവധി കിട്ടത്തില്ല. അമ്മ അതിന്റെ അവസ്ഥ ഞങ്ങൾ പോലീസുകാർക്ക്. സാർ പറഞ്ഞ കറക്റ്റാ, നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന നമ്മുടെ പോലീസ് സേനയുള്ള ആളാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ പോലീസുകാരുടെ ഡ്രസ് എങ്ങനെ മാറ്റാം എന്ന് ഡി ജി പി ഒരു അതിനൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. ഡി ജി പി ആണ് നമ്മുടെ ഡ്രസ് ഒക്കെ മാറിയിടുന്നത്. ഡ്രസ് അല്ല, പോലീസുകാരുടെ സ്ട്രെസ്. ഓ, സമ്മർദ്ദം, നമ്മുടെ സമ്മർദ്ദം. നമ്മൾ പോലീസുകാർ ഒരുപാട് മാനസിക സമ്മർദ്ദത്തിലാണെന്ന് ഡി ജി പിക്ക് അറിയാം. അതുകൊണ്ട് നമ്മുടെ സ്ട്രെസ് സമ്മർദ്ദം മാറ്റാൻ വേണ്ടി നമ്മുടെ ആരോഗ്യമന്ത്രി ഇങ്ങോട്ട് ഒരു മോട്ടിവേറ്റർ വിട്ടിട്ടുണ്ട്. അതായത് അയാൾ ഇവിടെ വന്ന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് നമ്മൾ ഫ്രീ ആയിട്ട് ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും. നമ്മൾ ടോട്ടലി റിലാക്സ് ആവും. ഇന്ന് നമ്മുടെ സ്റ്റേഷനിലാണ് വരുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി. നമ്മുടെ ഒരു ഭാഗ്യം. ഹലോ, ഞാൻ സൗമ്യ ശീലൻ ആണ്. സൗമ്യ ശീലൻ. എന്നെ ഡി ജി പി പറഞ്ഞു വിട്ടാണ് മോട്ടിവേഷൻ ക്ലാസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. എനിക്കറിയാം കേരളത്തിലെ പോലീസുകാരാണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നത്. നമ്മുടെ തലച്ചോറ് വർക്ക് ചെയ്യുന്നത് അവരുടെ ഒരു സ്ട്രെയിൻ ആണത്. മനസ്സിലാക്കുന്നില്ല. അതെ അതെ അതെ. അതപ്പോ നമ്മള് അത് അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. അത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് നമുക്ക് ആക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ സിസ്റ്റമാണ് സത്യത്തിൽ മാറേണ്ടത്. കറക്റ്റ് ആണ് സാർ, ഞാൻ അന്നേരം പറഞ്ഞു ഇവിടുത്തെ വയർലെസ് സിസ്റ്റം കംപ്ലൈന്റ് ആണെന്ന്. അത് മാറണം, അത് മാറിയാലേ സ്ട്രെസ് മാറുള്ളൂ. അല്ല, ഇമ്മാതിരി സാധനം കേട്ടാലും നമുക്ക് ക്ഷമിക്കാനുള്ള ഒരു കരുത്ത് വേണം. അതാണ് മോട്ടിവേഷന്റെ ഒരു ഗുണം. അതാണ് ഞാൻ അതല്ല ചോദിച്ചത്. സിസ്റ്റം മീൻസ്
നമ്മുടെ പോലീസിന്റെ ഒക്കെ സിസ്റ്റം മാറണം. ഞാൻ ഒരു എക്സാമ്പിൾ ചോദിക്കട്ടെ, എസ് ഐ അല്ലേ സാർ? ഇത് പുറത്ത് നിൽക്കുന്ന ആരാണ്? അത് പറാവുകാരൻ. പറാവുകാരൻ ഒരു തോക്കും പിടിച്ച ഒരു പറാവുകാരനെ. ഇതെന്താണ് സ്ഥലം? ഇത് പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷൻ എന്തിനാ ഒരു പറാവുകാരൻ? ഈ പോലീസ് സ്റ്റേഷന്റെ സംരക്ഷണത്തിനാണല്ലോ പറാവുകാരൻ നിർത്തിയിരിക്കുന്നത്. ജനങ്ങളുടെ സംരക്ഷണത്തിനോടാണ് പോലീസുകാരൻ. ആ പോലീസുകാരെ സംരക്ഷിക്കാൻ പോലീസ് സ്റ്റേഷന്റെ വാതുക്കൽ ഒരു പറാവുകാരൻ. അതിന്റെ ആവശ്യമുണ്ടോ? ശരിയാണ്, സിസ്റ്റമാറ്റിക്കൽ അറേഞ്ച്മെന്റ് അല്ലേ? അയാളെ സസ്പെൻഡ് അല്ലല്ല, ആ സമയത്ത് ആ പോലീസുകാരന് വേറെ ഡ്യൂട്ടിക്കിടാം. അവനൊക്കെ കൊടും ക്രിമിനൽ ആണ്. അതായിക്കോട്ടെ, നമുക്ക് ക്ലാസ് തുടങ്ങാം. അവിടെ ഇടും കേട്ടോ സാർ, അവിടെ ഇരിക്കും എല്ലാരും ഇരിക്കും. ഇത് നിസ്സാരമായ, ഞാൻ എല്ലാ സ്റ്റേഷനിലും ഞാനാണ് ഇത് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. ഇപ്പോ നീ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ സ്റ്റേഷനിൽ ചെന്ന് അറ്റൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ആത്മാർത്ഥ കാരണം ഞാൻ സസ്പെൻഷനിലാണ്. സസ്പെൻഷനിലാണ്, അത് നമ്മുടെ മോട്ടിവേഷൻ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് റെഡി ആയിക്കോളൂ കേട്ടോ. നമ്മള് ലിസ്റ്റർമി, നമ്മള് പോലീസുകാർക്ക് കാക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്? ലാത്തിയും തൊപ്പിയും. അല്ല, ശമ്പളമല്ലേ സാർ? കൈക്കൂലിയല്ലേ സാർ? ചുമ്മാ ഇടാന്നല്ല, ബെൽറ്റ്. ഈ ബെൽറ്റ് കറക്റ്റിട്ടില്ലെങ്കിൽ വയറിങ് വിളിച്ചാടി പോകും. അങ്ങനെ ചിന്താദികൾ മാറുന്നു, ചിന്തകൾ മാറുന്നു, കാലം മാറുന്നു, കഥ മാറുന്നു, കാലഘട്ടം മാറുന്നു. അതല്ല നമുക്ക് വേണ്ടത്. പിന്നെ പോലീസുകാർക്ക് ആദ്യം വേണ്ടത് ക്ഷമയാണ്. ഈ ക്ഷമ എന്ന് പറയാനെങ്കിലും നിങ്ങൾ കുറച്ച് ക്ഷമ കാണിക്കുന്നു, അതാണ് ആദ്യം വേണ്ടത്. നിങ്ങൾ ക്ഷമ എന്ന് പറയാനെങ്കിലും കുറച്ച് ക്ഷമയാണ് ഏറ്റവും വലുത്. നമ്മള് നീതിന്യായ വ്യവസ്ഥയെ നടപ്പിലാക്കുന്ന ആദ്യ പടിയാണ് നമ്മുടെ കോടതി അല്ലെ? കോടതിയിലേക്ക് പോകുന്നുണ്ടോ മുമ്പ് ഇവിടെയാണ് തീർപ്പ് കൽപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ക്ഷമയാണ്, ക്ഷമാശീലനായ പോലീസുകാർ. അതുപോലെ തന്നെ ഇവരെയൊക്കെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത് മോശമല്ലേ? അല്ല, പ്രതികളാണ് സാർ. എഴുന്നേറ്റ് വരൂ, എഴുന്നേറ്റ് വരൂ. എന്താ സാർ, എന്താണ് ഇദ്ദേഹം ഒക്കെ ചെയ്ത തെറ്റ്? വരൂ, ഇവിടെ വരൂ. അങ്ങോട്ടില്ല സാർ, വരൂ. ചില കൂടെയില്ല. എന്താണ് പരാതി? പരാതി പറയൂ. ഇതിന്റെ പരാതി എവിടെ എഴുതി? പരാതി എഴുതിയിട്ടില്ല. ഇതൊക്കെ ഞാൻ നേരത്തെ എല്ലാം നമ്മൾ ചോദിക്കുമ്പോഴേ കിട്ടണം. അതിനാലാണ്. ഓഹോ, വരൂ. ഈ പരാതിയിൽ നമുക്ക് ഒരിക്കലും ആക്ഷൻ എടുക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞു അരിക്കമ്പൻ എന്ന് പറഞ്ഞ ആനയ്ക്ക് വേണ്ടിയിട്ട് അരിമേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞ പല നാട്ടുകാരിൽ നിന്നും പിരിച്ചെടുത്ത 10 ലക്ഷം രൂപയായിട്ട് മുങ്ങി. അതൊരു നിസ്സാര കേസാണ്. അത് നിസ്സാര കേസാണോ? ഇവരൊക്കെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കും. ഇവരോ? ഇവരൊക്കെ എല്ലാരും ഈ ക്ലാസ്സിൽ പങ്കെടുക്കും. ഇവിടെ വന്നിരിക്കും. ക്ഷമ പഠിക്കണം, എന്നാലേ നമുക്കൊരു പ്രതിയെ വെറുതെ വിടണോ? എന്ത് ചെയ്യണം? ശിക്ഷിക്കണം, കോടതിയിൽ ഹാജരാക്കണം, ഇതൊക്കെ നമ്മൾ ചെയ്യണ്ടേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അടുത്തതായിട്ട് നമുക്ക് യോഗയാണ്. യോഗയാണ് നമുക്ക് പ്രധാനമായിട്ട്. യോഗ എത്ര വിധമുണ്ട് സാറേ? യോഗ 81 തരമുണ്ടെന്നാണ് പറയപ്പെടുന്നത് ചരിത്രം. ശരി, പക്ഷെ നമുക്കിവിടെ പ്രധാനപ്പെട്ട ഒരു 3 യോഗം മതി. മൂന്ന് ആസനം പഠിച്ചാൽ മതി. അത് ശവാസനം, ദീർഘനിശ്വാസനം, അങ്ങനെയുള്ള 2-3 സാധനങ്ങൾ പഠിച്ചാൽ മതി. അത് നമ്മള് അപ്പൊ യോഗയിലേക്ക് കടക്കാം. അപ്പൊ ആദ്യം ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മള് കണ്ണടയ്ക്കണം. ഇതിന് കണ്ണടയ്ക്കണോ? പിന്നെ കണ്ണടയ്ക്കണം. കണ്ണിന് ഭയങ്കര പ്രാധാന്യമാണ് യോഗയില്. പിന്നെ കണ്ണ്, രണ്ട് കണ്ണുകളില്ലേ നമുക്ക്? ഈ രണ്ട് കണ്ണുകൾ പരസ്പരം കാണുന്നില്ല, എന്നാൽ പരസ്പരം കരയുമ്പോൾ രണ്ട് കണ്ണിൽ നിന്ന് ഒരുമിച്ചാണ് കണ്ണുനീര് വരുന്നത്. സന്തോഷം വരുമ്പോൾ രണ്ട് കണ്ണുകൾ ഒരുമിച്ചാണ് വികസിക്കുന്നത്. സങ്കടം വരുമ്പോൾ ഒരുമിച്ചാണ് അത് ചുരുങ്ങുന്നത്. ഉറങ്ങുമ്പോൾ ഒരുമിച്ചാണ് ഉറങ്ങുന്നത്. പക്ഷെ എന്നിരുന്നാലും ഇത്രയും നാളായിട്ട് ഈ കണ്ണുകൾ തമ്മിൽ കാണുന്നില്ല. അതെന്താ കാരണം? മൂക്ക് നടുക്ക് നീക്കുന്നുണ്ട്. ഇത് ചെത്തിക്കളഞ്ഞാ മതി, പക്ഷെ അതാരും ചെയ്യില്ല. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ അതിനെ കുറിച്ചുള്ള ഒരു ആസനം ഞാൻ പഠിപ്പിച്ചു തരാം. നമ്മള് ഇങ്ങനെ ഇരിക്കുക, മനസ്സിലായോ? കാലെടുത്ത് ഇങ്ങനെ എല്ലാരും വയ്ക്കും. നടക്കില്ലെന്നറിയാം, ശ്രമിച്ചാൽ മതി. നടക്കില്ലെന്നറിയാം, അവിടെ നടക്കും തോന്നുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഇതാണ് പോലീസിന്റെ ഡ്രസ് കോഡ് ഒക്കെ മാറ്റണം. എന്നിട്ട് നമ്മള് വലതേ കാല് വിരിച്ച് മേപ്പൂട്ടി ഇങ്ങനെ പൊക്കി പിടിക്കുക. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മൂക്കിൽ പിടിക്കുക. മൂക്ക് നമ്മുടെ സഹോദരനാണെന്ന് കരുതി ഇങ്ങനെ ഇങ്ങനെ പുറകിട്ട് തട്ടി കൊടുക്കില്ല. അതുപോലെ തട്ടി കൊടുക്കുക, തട്ടി കൊടുത്തു പറ്റില്ല. ശ്രമിച്ചു നോക്കണം, ശ്രമിച്ചു നോക്കണം. എന്നിട്ട് ഇനി കണ്ണടയ്ക്കണം. കണ്ണടയ്ക്കണം. കണ്ണടച്ച് ശ്വാസം മേലോട്ട് വലിക്കുക. എന്നിട്ട് അതുപോലെ കീഴ്പോട്ട് വിടുക. മൂക്കിക്കൂടെ മാത്രം കേട്ടോ, കീഴ്പോട്ട് വിടുക.
breathe, relax. കണ്ണടച്ചോളണം. Breathe, relax. Breathe, relax. Okay? Okay. Breathe, relax. എന്റെ പൊന്നു എന്റെ പൊന്നു എന്താ പ്രശ്നം? എന്താ എന്താണോ ഇവിടുന്ന് ചാടിപ്പോയത്? മറ്റേ അരിക്കോമൻ അരി മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് പിടിപെടുത്ത പ്രതിയ അറിയാവോ? നാളെ കോടതി പറയണ കേക്കു, പറയുന്ന കേക്കു. നമ്മൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ പോലീസുകാർക്ക് ട്രെയിൻ വരുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ പ്രയോഗിക്കേണ്ട ഒരാസനമുണ്ട്. നമ്മൾ വലത് കാലെടുത്ത് ഇങ്ങനെ മേലിട്ട് വെക്കുക, ശ്വാസം മേലേക്ക് വലിച്ചെടുക്കുക, കീഴ്പോട്ട് വിടരുത്, മേലോട്ട് തന്നെ പിടിക്കുക, ഇടത് കാലുകൂടെ ഇങ്ങനെ വെക്കുക, വെച്ചിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ഒരു സംഭവം ഉണ്ട്, എസ്കേപ്പ് ആസനം.